السلام عليكم ورحمة الله. الحمد لله، نحمده ونستعينه ونستغفره ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم إنك حميد مجيد. اتقوا الله عباد الله. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സദസ്സിലും വേദിയിലുമുള്ള നേതാക്കളെ, മുജാഹിദ് പ്രവർത്തകരെ, സഹോദരികളെ, ഈ മണ്ഡലത്തിലെ നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു മഹാസമ്മേളനമാണിത്. ആന്ധ്രയിൽ ഇതിൽ സംബന്ധിക്കാനും നിങ്ങളുമായി അഭിമുഖീകരിക്കാനും സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം കേരളം അഭിമാനിക്കുന്ന ഒരു പ്രദേശമാണ്. മുസ്ലിമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതത്തിൻ്റെ ആവിർഭാവം ഉണ്ടായ പ്രദേശമെന്നുള്ളവർക്ക് എപ്പോഴും നമ്മൾ അനുസ്മരിക്കുകയും ചരിത്ര ഗവേഷണത്തിന് വിധേയമാവുകയും ചെയ്തൊരു പ്രദേശമാണ് നമ്മുടെ ഈ പ്രദേശം. മാത്രമല്ല, നവോത്ഥാന പ്രസ്ഥാനത്തിനും നേതൃത്വം കൊടുത്ത നേതാക്കന്മാർ ഈ പ്രദേശക്കാരാണ്. ഈ കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മൾ നമ്മുടെ ഈ പ്രമേയത്തെ, അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പയിൻ്റെ വിഷയത്തെ വിലയിരുത്തേണ്ടത്. ഒന്ന്, ഇസ്ലാം മതം ആദ്യമായി വന്ന പ്രദേശം, നവോത്ഥാനത്തിന് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ മുസ്ലിമുകളെ വാർത്ത് എടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന പ്രദേശം, അതിലെ നേതാക്കൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ക്യാമ്പയിൻ്റെ ഈ വിഷയത്തെ വിലയിരുത്തപ്പെടേണ്ടത്. അതായത്, തൗഹീദ് വിശുദ്ധിക്ക് വിമോചനത്തിന് എന്നത് ഒരു വലിയ ആശയമാണ് ഉൾക്കൊള്ളുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ, വ്യക്തിപരമായിട്ടും സാമൂഹ്യമായിട്ടും വിശുദ്ധി വേണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ അടിയുറച്ച വിശ്വാസം വേണം. ആ വിശ്വാസം ഉണ്ടാകുമ്പോൾ മാത്രമേ വ്യക്തിപരമായൊരു വിശുദ്ധി ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കുറേ ആൾക്കാർ കൂടി ആ സമൂഹത്തിൽ വിശുദ്ധി നിലനിൽക്കണമെങ്കിൽ തൗഹീദിൽ നിന്ന് തങ്ങളുടെ സഹോദരങ്ങളെ ഒരിക്കലും മാറ്റി നിർത്തുന്നതിനുള്ള എല്ലാവിധ പ്രതിബന്ധങ്ങളെയും അതനുസരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോയി അതിൽ മായം ചേർക്കുന്നതിന്, കറുപ്പുണ്ടാക്കുന്നതിനൊക്കെ എതിരിൽ എപ്പോഴും സജീവമായ ജാഗ്രതയും ഉണർവും ഉണ്ടാവണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ വന്നാൽ പിന്നെ പ്രവാചകൻ്റെ ആവശ്യമില്ലല്ലോ, പഴയ പ്രവാചകൻ പറഞ്ഞ കാര്യം തന്നെ ഇങ്ങനെ ആവർത്തിച്ചാൽ മതി. അങ്ങനെയല്ല, അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് നമുക്ക് അള്ളാഹുവിങ്കിൽ നിന്നൊരു ഒരു സന്മാർഗം ലഭിച്ചിട്ടുണ്ട്. ആ സന്മാർഗം നിലനിർത്താൻ അടിക്കടി അള്ളാഹു തആല പ്രവാചകന്മാർ അയച്ചിട്ടുണ്ട്. ഒരു പ്രദേശത്ത് തൗഹീദിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഉഷാറായി കുറേ ആൾക്കാർ വളരെ കഷ്ടപ്പെട്ട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് പ്രവാചകന്മാരുടെ കൂടെ സേവനം ചെയ്ത് അത് വളർന്നു വന്നാൽ തന്നെ അല്പകാലം കഴിയുമ്പോഴേക്ക് ആ ന്യൂനപക്ഷം, വളരെ ന്യൂനപക്ഷമായിരിക്കും അദ്ദേഹത്തെ പിൻപറ്റിട്ടുണ്ടാവുക, എങ്കിലും ആ ന്യൂനപക്ഷവും പോയി വീണ്ടും തൗഹീദിൽ നിന്ന്, ഈ വിശുദ്ധമായ ആദർശത്തിൽ നിന്ന് മാറിയിട്ട് ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുക. അപ്പോഴും അള്ളാഹു തആല വീണ്ടും പ്രവാചകനയക്കുകയാണ്. ഇസ്ലാമിൻ്റെ ചരിത്രമെന്ന് പറഞ്ഞത് അതാണ്. അതായത്, ഇസ്ലാം മതം എന്നുള്ളത്, അല്ലെങ്കിൽ ലോകത്തിന് അള്ളാഹു തആല നൽകിയ മതം, അള്ളാഹു നൽകിയ ആദർശം, ആ സന്മാർഗം, അതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനോട് മാത്രം കാര്യങ്ങൾ അർപ്പിക്കുക,
സഹായം തേടുക. മറ്റൊരു കാര്യം അള്ളാഹ്ക്ക് ആവശ്യമില്ല. പ്രധാനമായിട്ടും അള്ളാഹുവിൻ്റെ ആവശ്യം അള്ളാഹുവിൻ്റെ പഠിപ്പുകളായ ആളുകൾ അള്ളാഹുവിനോട് ഭയപ്പാടോട് കൂടിയിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർഗമാണ് ഈ ജിന്നും ഇൻസും. മറ്റു ജീവികളും ജന്തുജാലങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവരും പടച്ചവനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഉറുമ്പുകൾ മലർന്നു കിടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് മഴ കിട്ടാൻ. ഇപ്പം ഇന്ന് നമുക്ക് മഴ കിട്ടിയാൽ സന്തോഷം പ്രകടിപ്പിച്ചൂടെ? അൽഹംദുലില്ലാ. മനുഷ്യന്മാരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല മഴ, ഈ ജീവജാലങ്ങളുടെയൊക്കെ ആവശ്യത്തിനുണ്ട്. ഈ പ്രാർത്ഥനയിൽ അവരും പങ്കെടുത്തിട്ടുണ്ടാവാം. കഷ്ടപ്പെടുന്ന പറവുകളോ പ്രാണികളോ അള്ളാഹുവിനോട് വളരെ ഭയപ്പാടോടുകൂടി തന്നെ മഴ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന കൊണ്ട് നമുക്ക് മഴ ലഭിക്കും. അത് ഈ മഴയുടെ കാര്യം മാത്രമല്ല, ലോകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളുടെയും സിയാദാണ്. ലോകത്തുള്ള റഹ്മത്ത് അത് റഹീമും റഹ്മാനുമായ റബ്ബിൽ നിന്ന് കിട്ടുന്നതാണ്. ആ റഹ്മാനും റഹീമുമായ റബ്ബിനെ മനസ്സിലാക്കലാണ് തൗഹീദിൻ്റെ അടിസ്ഥാനം. അത് മനസ്സിലാക്കി കഴിയാതെ തൗഹീദ് കടക്കൂല. എന്താണ് റഹീമ്, എന്താണ് റഹ്മാൻ എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ഹൃദയം പാകപ്പെടും തൗഹീദ് ഗ്രഹിക്കാൻ. സന്മാർഗം നയത്തിലൂടെ ജീവിതം നയിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുഗ്രഹം ചെയ്യുന്ന ആ പടച്ചവനെ ഭയപ്പെട്ട് പേടിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഭയപ്പാടും ആഗ്രഹത്തോടു കൂടി ഹൗഫം വതമാൻ അവനോട് കാര്യങ്ങൾ പറയുന്നൊരു മാനസികാവസ്ഥ, എന്തൊരു വിശുദ്ധമായ മാനസികാവസ്ഥയാണത്. അതുണ്ടാക്കുവാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രവാചകന്മാരൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. അവസാന പ്രവാചകൻ മുഹമ്മദ് നബി വന്നു. അല്ലവും അക്മൽ തുലക്കും ദീനക്കും വാത്മം തൊലയ്ക്കും നഹമത്തി വറദീ തുലക്കും ഇസ്ലാം അദീന എന്ന പ്രഖ്യാപനം ലോകത്തോട് നടത്തിയതാണ്, മനുഷ്യവിഭാഗത്തോട് നടത്തിയതാണ്. ഇന്നത്തെ ദിവസം അനുഗ്രഹങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. എൻ്റെ അനുഗ്രഹം മുഴുവൻ പൂർത്തിയാക്കി തന്നു. നിങ്ങളുടെ മതം, നിങ്ങൾ ആചരിക്കേണ്ടുന്ന പ്രവൃത്തികൾ, നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്നുള്ള നിങ്ങളെ മതം അത് പൂർത്തിയാക്കി തന്നു. അതാണ് ഇസ്ലാം. അത് ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നു. അതാ വറദീ തുലക്കുമുൽ ഇസ്ലാം അദീന. ആ ഇസ്ലാം ആദ്യത്തെ പ്രവാചകൻ മുതൽ മുഹമ്മദ് നബി വരെ ഉപദേശിച്ച ഉപദേശത്തിൻ്റെ ഏറ്റവും പ്രധാനമായ വശമാണ് നമ്മുടെ ഈ ക്യാമ്പയിനിലെ വിഷയം, തൗഹീദ് വിശുദ്ധിക്ക്. അപ്പോൾ ശുദ്ധമായ ഹൃദയവും അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഭയപ്പാടോടുകൂടി അള്ളാഹുവിനോട് ഉള്ള കാര്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും നടത്തുന്നൊരു മനുഷ്യൻ മാത്രമാണ് യഥാർത്ഥത്തിൽ മാനസികമായി സന്തോഷിക്കുന്നവൻ. ആ ഒരു വിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അലാബി ദിക്കിരില്ലാഹി തത്മയിന്നുൽ ഖുലൂബ് എന്ന ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്ത് പ്രയാസം വന്നാലും അള്ളാഹുവിൽ അർപ്പിച്ച് അപ്പം ആ മനസ്സ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സമാധാനപ്പെടും. അയാളുടെ ആത്മഹത്യക്ക് പോകേണ്ട ആവശ്യം വരില്ല. അയാൾ വേവരാതി പിടിച്ചിട്ട് നെഞ്ഞത്തടിച്ച് എന്തെങ്കിലും പ്രവർത്തിക്കേണ്ടി വരില്ല. അയാളത് മറ്റൊരു ശക്തിയിലേക്ക് പോവില്ല. കാണുന്നതോ കാണാത്തതോ ആയ യാതൊരു ശക്തിയിലേക്കും തൻ്റെ കാര്യം അർപ്പിക്കൂല. കാരണം തന്നെ സൃഷ്ടിച്ച രക്ഷിതാവ് റഹ്മാനും റഹീമുമാണ്, പരമകാരുണികനും കരുണാനിധിയുമാണ്. ഈ ലോകത്തും പരലോകത്തും ഗുണം ചെയ്യുവാൻ അനുഗ്രഹം ചെയ്യുവാൻ അത് ആ തരപ്പെട്ടവൻ, അതിനർഹൻ, അത് വാഗ്ദാനം ചെയ്തവൻ അത് അള്ളാഹുവാണ്. ആ വിശ്വാസമാണ് പരിശുദ്ധമായ വിശ്വാസം. അതിൽ എന്ത് മായം ചേർത്തിയാലും അതാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. എന്ത് വിഷയത്തിന് വേണ്ടിയാണ് ഈ പ്രവാചകന്മാരൊക്കെ വന്നത്? മനുഷ്യൻ്റെ മനസ്സിൽ വിശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയാണ്. അതാ മനുഷ്യലോകത്തോട് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനവും. വേറെ ഒന്നും ഞാൻ നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല. മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അവർ ഭക്ഷണം തരണമെന്നോ അവരുടെ സഹായം എനിക്ക് വല്ലതും കിട്ടണമെന്നോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല.
എനിക്കുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ജിന്നാവട്ടെ ഇൻസാവട്ടെ എന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, വേറെ ഒന്നിനെ ആരാധിക്കാൻ പാടില്ല. ജിന്ന് തന്നെ എന്തെങ്കിലും പ്രയാസം വന്നാൽ അള്ളാഹുവിനോട് പറയണം, അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശം. പ്രവാചകന്മാരായ ആൾക്കാർ വരെ എന്തൊരു പ്രയാസം വന്നാലും അള്ളാഹുവിനോട് പറയും. ആ അള്ളാഹു തആല അത് നമുക്ക് തീർച്ചയായും സാധിപ്പിച്ചു തരും എന്ന വിശ്വാസത്തോടുകൂടി ചെയ്യണത്. അപ്പം അവനെ ഭയപ്പെടണം. ഭയപ്പെടാതെ ഒരു കാര്യമില്ല. തവാദും ഖൗഫും വിനയവും ഭയപ്പാടോടുകൂടിയല്ലാതെ ഒരു കാര്യം കിട്ടൂല. ആ ഒരു സ്വഭാവം ഉണ്ടാവാന്നുള്ളത് മാത്രമാണ് അള്ളാഹുവിൻ്റെ നമ്മൾ ചെയ്യേണ്ട കാര്യം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ വിളിച്ചിട്ട് യാത്രാവേളയിൽ മുആദിനോട് ചോദിച്ചു, എന്താണ് അള്ളാഹു ഈ മനുഷ്യന്മാരോട് ആവശ്യപ്പെടുന്ന, അള്ളാഹു ചെയ്യേണ്ട, മനുഷ്യൻ ചെയ്യേണ്ട ബാധ്യത എന്താണ്? ഒറ്റവാചകത്തിന് മറുപടി പറയൂ. സ്വഹാബി പറഞ്ഞു, അള്ളാഹും റസൂലിനും അറിയാം, റസൂൽ വിശദീകരിച്ച് തരണം. അപ്പോൾ റസൂല് പറഞ്ഞു കൊടുത്തത് എന്താണ്? അള്ളാഹു തആലയുടെ ആവശ്യം, അള്ളാഹുവിനോടല്ലാതെ ഒരു കാര്യം പറയാൻ പാടില്ല. അവന് കാര്യമാണ് സമർപ്പിക്കുകയാണെങ്കിൽ അത് പഠിച്ചവനോട് പറയണം. അത് ഏത് സന്ദർഭത്തിലും അതിലെന്തെങ്കിലും ഒരു കളങ്കം വരുത്തി അള്ളാഹിൻ്റെ കൂടെ വേറൊരുത്തനും കൂടി പറഞ്ഞാൽ അത് അള്ള പൊരുത്തപ്പെടില്ല. റളീത്തുലക്കും ഇസ്ലാം അദീന, ഈ ഇസ്ലാം ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു എന്ന് അള്ളാഹു തആലയുടെ വാദത്തിന് എതിരായി പോയത്. അങ്ങനെ വരുമ്പോൾ പിന്നെ മനുഷ്യൻ്റെ ബാധ്യത എന്താ? മനുഷ്യൻ അള്ളാഹു, അപ്പോൾ അങ്ങനത്തെ ബാധ്യത, അള്ളാഹുവിൻ്റെ ബാധ്യത എന്താ? ആ വിശ്വാസത്തോടുകൂടി ജീവിച്ചാൽ അവൻ അള്ളാഹു തആല സ്വർഗം കൊടുക്കും, ശാശ്വതമായ സുഖകരമായ ജീവിതം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫൈമ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മനുഷ്യവർഗത്തോടുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദത്താണത്. അത് മനുഷ്യൻ മനസ്സിലാക്കണം. എൻ്റെ സന്മാർഗം ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്, അത് പ്രവാചകന്മാർ മുഖേന തന്നത്. അത് പിൻപറ്റിയാലെന്ന് പറഞ്ഞാൽ ആരാധനാ കാര്യത്തിൽ, അർപ്പണ കാര്യത്തിൽ, സഹായം തേടുന്ന കാര്യത്തിൽ അള്ളാഹുവിനോട് മാത്രമേ ഞാനത് ചെയ്യുള്ളൂ എന്നുള്ള ദൃഢമായ വിശ്വാസം. അത് എന്നാൽ ദൃഢമായ വിശ്വാസം ഉണ്ടാക്കി അത് അവിടെ നിൽക്കുമോ? നിൽക്കില്ല. അത് എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. പ്രവാചകൻ പറഞ്ഞ് പഠിപ്പിച്ച നമ്മളെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊക്കെ എപ്പോഴും സബ്ബിത്ത് കൽബി അലാ ദീനിക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. നിൻ്റെ ദീനിൽ തന്നെ നീ അങ്ങനെ ഉറപ്പിച്ചു കൊണ്ട എന്താ അള്ളാഹിൻ്റെ ദീന്? അല്ലയോ അക്മത്തേക്കും ദീനക്കും എന്ന് പറഞ്ഞാൽ ദീനെന്താ? അതാണ് പ്രവാചകൻ വിശദീകരിച്ചത്. അള്ളാഹുവിൻ്റെ ദീനിൽ ഏറ്റവും പ്രധാനമായ കാര്യം, അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനമായ ഉദ്ദേശം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അപ്പോൾ അള്ളാഹിൻ്റെ ചുമതല എന്താ? അള്ളാഹു ചെയ്തു കൊടുക്കുന്ന ബാധ്യത എന്താ? അള്ളാഹിൻ്റെ ബാധ്യത, അള്ളാഹുവിൻ്റെ ബാധ്യത അവനെ സ്വർഗത്ത് കടത്തുന്നുള്ള. അപ്പോൾ അള്ളാഹിൻ്റെ ബാധ്യത എന്താണെന്ന് ചോദിച്ചപ്പോൾ സാഹിബിക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ ബാധ്യത എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനോട് മാത്രമാണ് സഹായം തേടുന്നതെങ്കിൽ അവനെ സ്വർഗത്ത് കടത്തും. ഏറ്റവും പ്രധാനമായി വളരെ ചുരുങ്ങിയ വാക്കിലാണ് നബി ഇത് പഠിപ്പിച്ചത്. അള്ളാഹിൻ്റെ ബാധ്യതയായിട്ട് വെച്ചേക്കാം. എന്ത് അള്ളാഹിൻ്റെ ബാധ്യത? അള്ളാഹുവിനോട് മാത്രം സഹായം തേടി ജീവിച്ചവന് സ്വർഗം കിട്ടും. അത് അള്ളാഹു ഉറാനും പറഞ്ഞു, ഹൊയ്യമായി എത്തിയെന്നൊക്കെ മിന്നി ഹുദം ഫമ്മൻ തബിയ ഹുദായ, എൻ്റെ സന്മാർഗം ആരെങ്കിലും പിൻപറ്റിയാൽ ആ സന്മാർഗം എന്നതാണ്. ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവരൊന്നും പേടിക്കേണ്ട, അവർക്ക് സ്വർഗം കിട്ടും. എന്നാ പഠിപ്പിൻ്റെ ബാധ്യത എന്താ? അതും ചോദിച്ചു നബി. രണ്ടാമത്തെ ചോദ്യം എന്താ പഠിപ്പിൻ്റെ ബാധ്യത? അറിയില്ല, റസൂലിനെ പറഞ്ഞു തരണം. റസൂലിനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിൻ്റെ ബാധ്യത എന്ത് കാര്യങ്ങളും അവനോട് ചോദിക്കുക, അവനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക.
വണക്കത്തോടും ഭയത്തോടും കൂടി എന്തെങ്കിലും കാര്യം സമർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അത് അങ്ങോട്ട് സമർപ്പിക്കുക, അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. രക്ഷിക്കണേ, പ്രയാസപ്പെടുമ്പോൾ രക്ഷിക്കണേ, അതല്ല അസുഖം മാറ്റി തരണേ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ അസുഖം പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ എന്നുള്ള അർപ്പണം അത് അവിടേക്കേ പറ്റുള്ളൂ. ഏത് സമയത്തും, അത് നമ്മുടെ നാട്ടിൽ നിന്നായാലും വിദേശത്തു നിന്നായാലും എല്ലാവരും ഉള്ളവിടെ നിന്നാലും കരയിൽ നിന്നാലും കടലിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അതേ അതാണ്ട് ഉറച്ച് കഴിഞ്ഞാൽ വിശുദ്ധി ഉണ്ടാവും. അതാണ് നമ്മുടെ പ്രമേയത്തിൻ്റെ, നമ്മുടെ ക്യാമ്പയിൻ്റെ വിഷയം. അതല്ലെങ്കിൽ വിശുദ്ധി ഉണ്ടാവില്ല. അതിലെന്തെങ്കിലും അല്പം മായം ചേർത്താൽ വിശുദ്ധി കിട്ടൂല. അപ്പോൾ അള്ളാഹുവിന് മനുഷ്യൻ ചെയ്യേണ്ടതെങ്കിൽ, പടപ്പ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായ ബാധ്യത എന്താണ്? കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്താണത്. അങ്ങനെ അവനോട് മാത്രം ചോദിച്ചാലോ എന്താ ആ പഠിപ്പിന് അള്ളാഹുവിൻ്റെ ബാധ്യത? അള്ളാഹുവിന് സ്വർഗം കൊടുക്കും. വളരെ വ്യക്തമായൊരു കാര്യമാണ്. ആ ഒരു വിശ്വാസത്തിൽ ജീവിച്ചാൽ എല്ലാ ദുർഭൂതങ്ങളിൽ നിന്നും നമുക്ക് വിമോചനം കിട്ടും. നമുക്ക് ഓരോ ഭയപ്പാടും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോവില്ല, ഇങ്ങോട്ട് പോവില്ല, ഒന്നിനും പോവില്ല. നാലാറ് അടിമായിട്ട് ഒരുത്തൻ ജീവിക്കുക, ഒറ്റൊരുത്തൻ്റെ അടിമായി ജീവിച്ചാൽ എന്താ പരിസ്ഥിതി? ഒരാളെ അടിമയായി ജീവിച്ചാൽ അവന് സുഖമാണ്, മുതലാളി പറഞ്ഞ് ചെയ്താൽ മതി. മറ്റ് നാല് മുതലാളിമാരുണ്ടെങ്കിൽ നാല് മുതലാളിമാർ നാലിനെ പറഞ്ഞാൽ ഈ അടിമ ഇടങ്ങാറാവില്ലേ? അവന് വിമോചനമുണ്ട് അവിടെ, അവ എന്നും പീഡിപ്പിക്കപ്പെടൂലേ? ഈ ഒരേ ശക്തിയെ ഭയപ്പെടുകയും വിനയത്തോടും ഭയപ്പാടോടും കൂടി ആ ശക്തിയിൽ അർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്ന മനുഷ്യന് വിമോചനമുണ്ട്, വിശുദ്ധിയുണ്ട്. ആ വിശുദ്ധിയും വിമോചനവും നമ്മൾ പറയുന്ന തൗഹീദ് കൊണ്ടേ കിട്ടുള്ളൂ. അതാണ് അപ്പോൾ തൗഹീദ്. അതിനെതിൽ എന്ത് ചെയ്താലും അടിമത്വം വരും വേറൊരാൾക്ക്. അപ്പോൾ വിശുദ്ധിയില്ല, വിമോചനവുമില്ല. മുഹമ്മദ് നബി മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തി എങ്ങനെയാണ്? ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ്. പ്രവാചകനായ അള്ളാഹു അയച്ച ആ പ്രവാചകൻ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. എന്താ പഠിപ്പിക്കുന്നത്? ഞാൻ അവൻ്റെ അടിമയാണ്, വേറൊരാളെ അടിമയാകാൻ നമുക്ക് പറ്റൂല. അത് ഏത് ശക്തി നിന്നും പറ്റൂല. അത് ജിന്നാവട്ടെ മലക്കാവട്ടെ, ഒരു ശക്തിൻ്റെ അടിമയാകാൻ നമുക്ക് പറ്റൂല. എങ്ങനെ അടിമാവല്? കാര്യങ്ങൾ അവിടെ അർപ്പിച്ചാലും അവൻ്റെ അടിമയായി. ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ലല്ലോ. ഒരു കാര്യം നമ്മൾ മുതലാളിനോടല്ലേ പറയാ? അപ്പോൾ മനുഷ്യ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകൾക്കും നമ്മുടെ മുതലാളി അള്ളാഹുവിനോട് പറയാം. നാലഞ്ച് മുതലാളിമാർ വെച്ച് കാര്യം പറയാൻ നടക്കുകയെ, ആണ് ശിർക്ക്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ നമ്മുടെ വിഷയം തൗഹീദ്, അത് വിശുദ്ധിക്ക് വിമോചനത്തിന് എന്ന ആദർശപരമായ ഒരു പ്രമേയം വെച്ചുകൊണ്ട് സംസ്ഥാന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം എന്താണ്, അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. നമ്മുടെ നാട്ടിൽ തൗഹീദിലേക്ക് നമ്മളിങ്ങനെ നയിച്ചു കൊണ്ടുവന്നത് ഒരു സംഘടനാബോധത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിച്ചത്. ആ സംഘടനയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ബീജവാപം നൽകിയ ഐക്യസംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനം നടന്ന പ്രദേശമാണ് ഇവിടെ. അവർക്കാർക്കും അറിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഈ കുറേ ആൾക്കാർ വന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം തോന്നും. ഇസ്ലാം മതം ആദ്യമായി പ്രചരിപ്പിച്ച രാജ്യമാണ് ഇവിടെ. എന്താ പ്രചരിപ്പിച്ചത്? ലാഇലാഹില്ലല്ലാന്നല്ലേ, അല്ലാതെ വേറെ ഒന്നും. ഇവിടെ എത്ര എന്തെല്ലാം ദൈവങ്ങൾ ആരാധിച്ചിരുന്ന ആൾക്കാരാണ് ഈ നാട്ടിൽ. ഇവിടെ വന്ന് എന്താണ് നമുക്ക് കിട്ടിയ സന്ദേശം? ഇസ്ലാമിന് കിട്ടിയ സന്ദേശം എന്താ? മുസ്ലിമിന് കിട്ടിയ സന്ദേശം എന്താ? ലാഇലാഹില്ലല്ലാ, അള്ളാഹുവല്ലാതെ ആരാധനയില്ല. അത് ആദ്യം അലൈഹിസ്സലാമുകൾക്ക് മുഹമ്മദ് നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ആ കാര്യം നബിൻ്റെ കാലത്താണ് ഇവിടെ എത്തി എന്നുള്ള അഭിപ്രായമുണ്ട്. അതെല്ലാം സ്വഹാബിമാരുടെ കാലത്താണ് അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും വളരെ പൂർവികമാണല്ലോ ആ സന്ദേശം അവിടെ എത്തിയത്. അതിൽ കലർപ്പുണ്ടാക്കാൻ പറ്റില്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ആധുനിക കാലഘട്ടത്തിൽ ചില ആൾക്കാർ അത് അള്ളാഹുവിനോട് മാത്രമെന്ന് വെക്കണ്ട, അള്ളാഹു അല്ലാത്ത മനുഷ്യരോടൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സഹായം തേടുന്നില്ലേ, അതുപോലെ ജിന്നിനോട് സഹായം തേടിയാൽ
ആ ജിന്നിൻ്റെ കൈവിൽപ്പെട്ട ആ കാര്യങ്ങൾ ആ ജിന്ന് ചെയ്തുതരും എന്ന് വിശ്വസിച്ചാൽ എന്ന് വിചാരിച്ചാൽ അത് ശിർക്കാവുകയില്ല. അത് ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞത് ഒരു ലഘൂകരിക്കലാണ്. അത് പെരും ശിർക്കാണ്. അള്ളാഹു അല്ലാത്ത ഏത് ശക്തിയോടും കാര്യങ്ങൾ അർപ്പിച്ചാൽ അത് ഭയങ്കര ശിർക്കാണ്. ഇത് കുഫറിലേക്കുള്ള മാർഗമാണ്. ദൈവ അള്ളാഹുവിനോടുള്ള നന്ദികേടാണ്. മനുഷ്യരോട് ആകെ അള്ളാഹു തആലയുടെ ആവശ്യം എന്താണെന്നുള്ളത് റസൂലുള്ള പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ്, ഖുർആൻ പറയുന്നത് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉബ്ദു റബ്ബക്കും, റബ്ബിനെ ആരാധിക്കുക. അപ്പൊ റബ്ബാര എന്താ? റബ്ബ് അല്ലെങ്കിൽ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച, വല്ലതിനെ മീൻ കബലിക്കും, നിങ്ങളെ മുമ്പുള്ളവരെയും. അപ്പൊ സൃഷ്ടി എന്ന് പറഞ്ഞ വസ്തുവിനോട് ഒരു കാര്യം ചോദിക്കാൻ പറ്റൂല, അവൻ ആരാധിക്കാൻ പറ്റൂല. സൃഷ്ടികൾ മുഴുവനും സൃഷ്ടാവൻ ആരാധിക്കണം, സൃഷ്ടാവിനോട് ചോദിക്കണം. അതാണ് ഇസ്ലാം മതം. അതുകൊണ്ടാണ് ഒലാത്ത ഇല്ലാഹി അന്താദാന്ന് അവിടെ പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിന് സമന്മാരുണ്ടാക്കരുത്. അള്ളാഹിനോട് പറയേണ്ട കാര്യം, ഇവിടെ എങ്ങനെ മനുഷ്യന്മാരാരുമില്ല, ഇനിയിപ്പോൾ വല്ല ജിന്നുണ്ടെങ്കിൽ എന്നെ സഹായിച്ചാലോ, വല്ല ഖാദിറും ഹാദിറുമായ. അപ്പോൾ അള്ളാഹു തആല ഹാദിറുമല്ല ഖാദിറുമല്ല. അള്ളാഹിനെ ലിസ്റ്റിന് തള്ളുക. ഇത് ഗ്രഹിക്കാൻ വലിയ പ്രയാസമുണ്ടോ? വളരെ ലളിതമായൊരു വിഷയമാണത്. അത്രയും ലളിതമായ വിഷയം ആ നിലയിൽ ആളുകളെ പഠിപ്പിച്ച് മനസ്സിലാക്കുന്നതിന് വളരെ പ്രയാസപ്പെട്ട് നമ്മുടെ പൂർവികന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു പ്രസ്ഥാനമാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം. അത് ഐക്യസംഘം, അതിനുശേഷം കേരള ജമിയത്തുൽ ഉലമ, കേരള നേതൃത്വ മുജാഹിദീൻ, ഇത്യാദി ശുബ്ബാൻ മുജാഹിദീൻ, MSM, ഇങ്ങനെ മുതൽക്ക് MGM വരെയുള്ള സംഘടനകളിലൂടെ നമ്മൾ അത് പ്രവർത്തിക്കണമെന്നുള്ളൂ. എല്ലാ പ്രവർത്തനവും ഒരു ലക്ഷ്യത്തിലാണ്, തൗഹീദിന് വേണ്ടിയാണ്, അല്ലാതെ മറ്റൊരു ലക്ഷ്യമില്ല. അതിന് എന്തെങ്കിലും ഒരു സ്വാർത്ഥമുണ്ടോ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുമ്പോൾ സ്വാർത്ഥമില്ലല്ലോ. അള്ളാഹു അല്ലാത്തവരോടും സഹായം തേടണമെന്ന് പറയുമ്പോൾ സ്വാർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കാമല്ലോ. എന്തോ ഒരു 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 ഗുണകാംക്ഷ എവിടുന്നോ കിട്ടാനുള്ള എന്തോ ഒരു സ്വാർത്ഥം അതിലുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഈ ഭിമാരാധനൊക്കെ ഉണ്ടായത്. അപ്പം കപടവിശ്വാസികളും ഭിമാരാധകന്മാരും ആയ ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ ഏത് കാലത്തും ഉണ്ടാവും. അത് പല രൂപത്തിലും വരും, അത് ഭയപ്പെടണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ സംഘടനയിൽ ഇന്ന് ഈ കുഴപ്പങ്ങൾ കാണുന്നത്. അതല്ലാതെ ആർക്കും ഇതിലൊരു സ്വാർത്ഥവുമില്ല. ഈ വിഷയം ഇവിടെ വന്നപ്പോൾ കേരള ജമിയത്തുൽ ഉലമാ വിഷയത്തെ സംബന്ധിച്ച് വളരെ നല്ല നിലയിൽ അതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്യുകയും ലേഖനങ്ങൾ സ്വീകരിക്കുകയും അവർ തമ്മിലുള്ള സംവാദങ്ങൾ നടത്തുകയും ചെയ്ത് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു കാര്യമാണ്, അത് ശിർക്ക് തന്നെയാണ്. ആർക്കും ഒരു സംശയം ഉണ്ടായില്ല. എല്ലാവരും ഐക്യ കഴിഞ്ഞാണ് കേരള ജമിയത്തുൽ ഉലമയുടെ യോഗത്തിൽ അത് ശിർക്കാണെന്ന് പ്രഖ്യാപിച്ചതാണ്. പിന്നെ അത് ശിർക്കാകോ ഇല്ലേ സംശയം, ആർക്കാണ് ശിർക്കാന്ന് അഭിപ്രായമുള്ളത്, ആർക്കാണ് ശിർക്കല്ല എന്ന അഭിപ്രായമുള്ളതെന്ന് വാദപ്രതിവാദം നടത്തേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഒരു വിഷയമല്ലല്ലത്. ഇത് തൗഹീദിൻ്റെ കാര്യമല്ലേ? തൗഹീദിനെ നേരെ ഉള്ള ശിർക്കല്ലേ? പിന്നെന്താ സംശയം? അള്ളാഹു പോരെ നമുക്ക്, നമുക്ക് വേറെ ആളും കൂടി വേണമെന്ന് ഒരുത്തരം തോന്നിയാലോ, അത് ശിർക്കന്നെ. ആ സംശയമില്ല. അപ്പം മറ്റു പലരും പറഞ്ഞ് പേടിപ്പിക്കുന്ന അയാളെ സഹായം വേണ്ടേ, ഇവരെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. ആ ഭയപ്പാടിന് നമുക്ക് നിൽക്കാൻ പറ്റൂല. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു വയഖവിഫൂനക ബില്ലദീന മിൻ ദൂനിഹീന. അള്ള പോരെ തൻ്റെ അടിമക്ക് എന്നുള്ള വിശ്വാസം പോരാന്നുള്ള അഭിപ്രായം ഉണ്ടോ? എന്നാ പിന്നെ ജിന്നിനോട് തേടിക്കോ. അത് മതി എന്നുള്ള അഭിപ്രായം ഉണ്ടോ? വയഖവിഫൂന ബില്ലദീന മിൻ ദൂനിഹി, വേറെ ആരെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടോ? അവരെ സഹായമില്ല ഞാൻ രക്ഷപ്പെടുക തോന്നുന്നുണ്ടോ? എന്നാൽ അത് ശിർക്കാണ്. ഒമൻ യുദ്ധയില്ല, വേറൊരാളെ സഹായം വേണമെന്ന് ഭയപ്പാട് കൊണ്ട് തോന്നിപ്പിച്ചാൽ അള്ളാഹു തആല ദലാലത്തിലാക്കുന്ന. ഒമൻ യുദ്ധയില്ല, പിറ്റേ പിറ്റത്തെ വാചകത അള്ളാഹു തആല ദലാലത്തിലാക്കിയാൽ ഫമലഹു മിൻഹാ, അവനെ ഹിദായത്തിലാക്കാൻ ആരുമില്ല. അള്ളാഹു തആല ഹിദായത്ത് കൊടുത്താൽ ദലാലത്തിലാക്കാനും ആരുമില്ല.
അള്ളാഹിനോട് മാത്രം സഹായം തേടാൻ ഒരു പൊറുതിയാണ് മനുഷ്യന്. വൈദാ ദുക്കറല്ലാഹു വഹദ ഹുസ്മാ സദ് ഖുലൂബില്ലദീന ലാ യൂമിനൂന ബിൽആഖിറ, പരലോകത്തെ സംബന്ധിച്ച് പരലോകത്ത് എന്നാൽ എനിക്ക് സ്വർഗം കിട്ടണല്ലോ എന്ന് വിശ്വാസമില്ലാത്തവർക്ക്, പരലോകത്തിൽ രക്ഷപ്പെടുന്നവൻ അള്ളാഹുവാണ് എന്നാൽ വിശ്വാസമില്ലാത്തവർക്ക് മനസ്സിന് പേടിയുണ്ടാവും, ഒരു ഒരു ഉറുപ്പ്, ഒരു ഒരു ചൊറിച്ചിൽ, എന്താ എന്താ അത്, ഏ അള്ളാഹ് മാത്രം മതിയാവോ? അപ്പോഴാണ് ഈ ബദലീങ്ങൾ മൊയ്തീൻ ഷെയ്ഖിനൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ പുതിയ ഒരു വർഗം കൂടി വന്ന് ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ജിന്നിനോട് സഹായം തേടാണ്. ഒരു സംഗതി ഇല്ലേ, ശിർക്കാന്ന് ഒരു സംശയിക്കേണ്ട കാര്യമില്ല. വലിയനോട് സഹായം തേടിയാൽ, ഷഹീദായ ബദർ ശുഹദാക്കളോട് സഹായം തേടിയാൽ ശിർക്കാൻ സംശയമില്ല. ഇന്ന് ഷഹീദൊന്നും ആകാത്ത ജിന്നിനോട്, ഓ എന്ത് ജിന്നാന്ന് തന്നെ അറിയില്ല, അവനോട് സഹായം തേടിയാൽ ശിർക്കാവുന്നതിന് എന്ത് സംശയിക്കേണ്ട ആവശ്യം? പിന്നെ ഇപ്പോൾ അവസാനം കേട്ടത് ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല എന്നാണ്. എന്നാ വാദരോഗം ഇല്ലെങ്കിൽ വേണീറ്റ് പോന്നോളി, വാദം ബാധിച്ചിട്ടില്ലെങ്കിൽ. വാദമാണെങ്കിൽ നമ്മൾ ചികിത്സിക്കുക, അതല്ലെങ്കിൽ പിന്നെ അപ്പോൾ വെറുതെ മരുന്ന് ചെലവാക്കണ്ട. ജമിയത്തുൽ മുമ്പാകെ ചർച്ച നടത്തിയപ്പോൾ അവിടെ കാര്യമായിട്ട് ബാധിച്ചത് അത് ശിർക്കാവൂല എന്ന്. അപ്പോൾ അത് ശിർക്കാവില്ല എന്ന് 10-15 പണ്ഡിതന്മാർ ഒന്നിച്ചിരുന്ന് ചർച്ച നടത്തി. ആ ചർച്ചയിൽ തൻ്റെ വാദങ്ങളൊക്കെ അബ്ദുൽ ജബ്ബാർ മൗലവി അവതരിപ്പിച്ചു. അത് ശിർക്കാവുമെന്നുള്ള അഭിപ്രായം മൊത്തത്തിൽ അവിടെ ഉണ്ടായി. ചില ആൾക്കാർക്ക് അതൊന്നുകൂടി പഠിക്കണം, ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു. ശരി, ഒരു മാസത്തിനുള്ളിൽ ഈ ഇപ്പോൾ കഴിഞ്ഞ ഈ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് സമർപ്പിച്ച പിറ്റത്തെ യോഗത്തിൽ അത് കൂടുതൽ ചർച്ച ചെയ്ത് അത് ശിർക്കാണ് എന്നൊരു തീരുമാനത്തിലെത്തി. അത് കേരള ജമിയത്തുൽമയുടെ സംസ്ഥാന സമിതിക്ക് റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ എക്സിക്യൂട്ടീവ് ചേർന്നു, ആ വിഷയം ചർച്ച നടത്തി, അത് ശിർക്കാണ് തീരുമാനിച്ചു. അതിനു മുമ്പ് ലേഖനം എഴുതാൻ പറഞ്ഞു, ലേഖനം എഴുതി സമർപ്പിച്ചു. ലേഖനം 5 അംഗങ്ങൾ പരിശോധിച്ചു. കേരള ജമിയത്തുൽമയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും, കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും, കേരള ജമിയത്തുൽമയുടെ ഫത്വ ബോർഡ് ചെയർമാനും 5 അംഗങ്ങൾ അത് പരിശോധിച്ചു. പരിശോധിച്ചിട്ട് തീരുമാനമെടുത്തു ഇത് ശിർക്കാണ്, ഈ മറ്റേ ലേഖനം ശരിയല്ല എന്ന് നിഗമനത്തിലെത്തി. പിന്നെയും ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് വീണ്ടും ചർച്ച ചെയ്തു. അങ്ങനെയൊക്കെ എടുത്ത തീരുമാനങ്ങളാണിത്. അല്ലാതെ ഒരാൾ വിചാരിച്ചാലും മൂന്നാളല്ല, ഞാൻ 30 ആൾ വിചാരിച്ചാലും ഒന്നും നടക്കൂല. ജമിയത്തുൽമയിൽ കേരളമൊന്നും നടക്കൂല. അത് അങ്ങനത്തെ സംഘടന അല്ല, അതിൽ സ്വാർത്ഥല്ല. അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി നടക്കുന്ന സംഘടന, അതിനുവേണ്ടി വൈത്തെ തുമ്മിക്കും ഉമ്മത്തും ചെയ്തോ ഹൈർ വയ്യമുറുബിൽ മാറൂഫ് വയ്യൻ മുങ്കർ ഉലായിക്ക ഉമ്മുൽ മുഫുലഹുൽ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സംഘടനയാണിത്. കേരള ജമിയത്തുൽ രൂപീകരിക്കുന്ന സമയത്ത് മുസ്ലിയാക്കന്മാർ സംശയം ചോദിച്ചാൽ എന്താ ദലീലുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിച്ചില്ലേ? അപ്പോൾ തെളിവ് ഈ കെ മൗലവി അവർ ഒതുക്കൊടുത്ത ആയത്താണിത്. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംഘടിക്കണം, പണ്ഡിതന്മാരായ നമ്മൾ സംഘടിച്ച് ഈ സമുദായത്തിൽ ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കണം. അഹ്ലു സുന്നത്തുൽ ജമാഅത്തായിരിക്കണം നമ്മൾ. അത് പൂർവികന്മാരായ സഹാബിമാർ കാണിച്ചു തന്ന മാർഗമാണ്. അവർ ഖുർആനിനെ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചു, അവർ സുന്നത്തിനെ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചു. ആ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്, അതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്, ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന സമൂഹം. ആ സമൂഹത്തെ അതുപോലെ തന്നെ നിലനിർത്തുക. അതുകൊണ്ടാണ് കേരള ജമിയത്തുൽമയുടെ പേരിൻ്റെ ബ്രാക്കറ്റിൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് ചേർത്തത്. അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് ഒരിക്കലും ജിന്നിനോട് സഹായം തേടാൻ പറയില്ല. അങ്ങനെ സംഭവം തന്നെ ഉണ്ടാവില്ല, കാരണം അത് വിശുദ്ധ ഖുർആനെതിരല്ലേ. സൂറത്തുൽ ഫാത്തിഹയല്ലേ വിശുദ്ധ ഖുർആനെ, ഉമ്മുൽ ഖുർആൻ. അതിൽ നമ്മൾ എപ്പോഴും പറഞ്ഞത് ഇയാക്കനാബുദു ഇയാക്കനസ്തഈൻ, റഹ്മാൻ റഹീമുമായ റബ്ബിനെ പറഞ്ഞിട്ട് അള്ളാഹുവിനാണ് എല്ലാ നിലക്കും പരലോകത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ ഉടമയിലുള്ള ദിവസമാണത് എന്നൊക്കെ സമ്മതിച്ച് പറഞ്ഞിട്ട് ഇയാക്കനാബുദു ഇയാക്കനസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുന്നു, ആ സഹായം തേടുന്ന അതേ സന്മാർഗത്തിൽ ഞങ്ങളെ നിലനിർത്തി തരണമേ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഫൈമാ യഹ്തി അന്നക മിന്നി ഹുദം ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വല്ലതിനെ കഫുറു ഒക്കെ ബോബിയായാത്തിന് അവരായി കസാബുന്നാർ, നരകത്തേക്ക് പോകുന്നല്ലേ, നരകത്തേക്ക് പോകുന്നല്ലേ എൻ്റെ സംശയം. യാ മാഷറൽ ജിന്നി,
ജിന്നുകളെ വിളിച്ച് അള്ളാഹു താല ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? കതി സ്ട്രക്ചർ ടുമിലിൻസ്, ഒരുപാട് മനുഷ്യന്മാരങ്ങൾ വഴി പഴിപ്പിച്ചല്ലോ എന്ന് ചോദിക്കുന്നല്ലേ. അള്ളാഹിൻ്റെ പ്രഖ്യാപനമല്ലേ, നിങ്ങൾ ഒരുപാട് മനുഷ്യന്മാരെ ജിന്നെ പേപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്മാരെ കൂടുതൽ ഒരുപാട് ആൾക്കാരെ നിങ്ങൾ പേപ്പിച്ചു. മനുഷ്യൻ മറുപടി പറയുന്നത് സമ്മതിച്ചു, ഞങ്ങൾ അസ്ലം താബാദുനബിബാദ്, ഞങ്ങൾ സൗകര്യപൂർവ്വം അങ്ങനെ ജീവിച്ചു. പിന്നെ ഞങ്ങൾക്ക് അജലതി അജൽത്തലന, ഞങ്ങൾക്ക് നീ നിശ്ചയിച്ച മരണം വന്നു. പിന്നെ ഞങ്ങൾക്കൊന്നും വൃത്തിയില്ല, അതെടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കൂല. മരിക്കണവരെ ഞങ്ങൾ എന്താ ചെയ്ത്? ഞങ്ങൾ ജിന്നിൻ്റെ കൂടെ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് അവർ പറയുമ്പോൾ ഞങ്ങൾ ജീവിച്ചു പോന്നു. ഞങ്ങൾ സുഖലോലോപന്മാരായി കഴിഞ്ഞു, അങ്ങും ഇങ്ങും സുഖമെടുത്ത് ജീവിച്ചു. ഭൗതിക ജീവിതത്തിൽ ഞങ്ങൾ ലയിച്ചു ചേർന്നു. അതെന്താ പറഞ്ഞത്? നിങ്ങൾക്ക് പുറത്തു തരാം, അങ്ങനെ ചെയ്തു പാപങ്ങൾ അറിയാതെ ചെയ്തതാണല്ലേ. അല്ല, അതല്ല പറഞ്ഞത്, അന്നാറ് മസുവാക്കും. അതാ തിയ്യ് അതിലേക്ക് കടന്നോ, അന്നാറ് മസുവാക്കും, മരകത്ത് പൊയ്ക്കോ. അവിടെയാണ് നിങ്ങളുടെ താമസസ്ഥലം, മസുവാന്ന താമസസ്ഥലം. നിങ്ങളുടെ പാർപ്പിട അതാ ഹാട് ദീനബിയാ, എന്നൊന്നും അവിടെ പോയി പാർത്തോ എന്നാ പറഞ്ഞ്. എന്നിട്ട് ഇപ്പം ഈ ആയത്തൊക്കെ ഓതിയിട്ട് ജിന്നിനോട് സഹായം നേടിയ ചെറുക്കാവൂല എന്ന് പറഞ്ഞാൽ അപ്പം ഈ എന്തും പറയാമെന്നുള്ള അവസ്ഥ. അതുകൊണ്ട് ഇവിടെ സുദീർഘമായി ഈ വിഷയത്തെ അനുബന്ധിച്ച് പ്രസംഗിക്കാനുള്ള ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സലഫിയും ഹനീഫ കായക്കൂടി അവരുകളും മറ്റും ഈ സദസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നില്ല. ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.